ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ട്രാക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ തുടങ്ങുന്നതിനെക്കുറിച്ചും അതിൻ്റെ നടത്തിപ്പ് ക്രമങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 12-ാമത്തെ പാർട്ടാണ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം കൂടുതൽ നന്നായിട്ട് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം പർച്ചേസ് ചെയ്യേണ്ട മരുന്നുകളുടെ കാറ്റഗറി എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ്. മരുന്നുകൾ പല കാറ്റഗറിയിലുള്ള മരുന്നുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. പുതിയതായിട്ട് മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്ന ആളുകൾ ഇത് മനസ്സിലാക്കിയിരിക്കണം, മരുന്നുകളുടെ കാറ്റഗറി എന്തൊക്കെയാണെന്നുള്ളത്. പല കാറ്റഗറിയിലുള്ള മരുന്നുകൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലുണ്ട്. അതിൽ കാറ്റഗറിയിൽ ആദ്യത്തേത് ടാബ്ലറ്റാണ്. ടാബ്ലറ്റ്സ് എല്ലാം നമുക്കൊരു കാറ്റഗറിയിൽ പെടുത്താം. രണ്ടാമത് സിറപ്പ് അല്ലെങ്കിൽ ടോണിക്, ഇതെല്ലാം വേറൊരു കാറ്റഗറിയിൽ വരുന്ന മരുന്നുകളാണ്. മൂന്നാമത് വരുന്നത് ഓയിൽമെൻറ്റ് അല്ലെങ്കിൽ ക്രീമുകളാണ്. നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഐ ആൻഡ് ഇയർ ഡ്രോപ്സുകളാണ്. അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഇൻഹേലേഴ്സാണ്. ആറാമത്തെ കാറ്റഗറി വരുന്നത് റോട്ടോകാറ്റ്സ് മരുന്നുകളാണ്. ഏഴാമത്തെ കാറ്റഗറിയിൽ വരുന്നത് നേസൽ സ്പ്രേ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ്. എട്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ലോഷൻ ആണ്. ശരീരത്തിൽ ഉപയോഗിക്കുന്ന ലോഷൻസാണ് എട്ടാമത്തെ കാറ്റഗറി. ഒമ്പതാമത്തെ കാറ്റഗറിയിൽ വരുന്നത് മെഡിക്കേറ്റഡ് സോപ്പ്, പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ്. പത്താമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മരുന്നുകളാണ്. അതിൽ ഇൻസുലിനും വരും, അതർ മരുന്നുകളും വരും. അപ്പോൾ ആദ്യത്തേത് ടാബ്ലറ്റ്. ടാബ്ലറ്റ് ഇനത്തിൽപ്പെട്ട എല്ലാ മരുന്നുകളും നമുക്ക് ഒരു കാറ്റഗറിയിൽ പെടുത്താം. രണ്ടാമത് സിറപ്പ് ആൻഡ് ടോണിക്, കുപ്പി മരുന്നുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കടകളിൽ ഡിസ്പ്ലേയിൽ വയ്ക്കാൻ വെച്ച് കണ്ടിട്ടുള്ള മരുന്നുകളാണ് ഈ ടോണിക്കുകളും സിറപ്പുകളും. മൂന്നാമത് വരുന്നത് ഓയിൽമെൻറ്റ്സ് ആണ്. ഓയിൽമെൻറ്റ്സ് ആൻഡ് ക്രീംസ്, ഇത് നമ്മൾ ശരീരത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഓയിൽമെൻറ്റ്സും ക്രീമുകളും. അടുത്തത് ഐ ആൻഡ് ഇയർ ഡ്രോപ്സ് ആണ്. കണ്ണിൽ ഉപയോഗിക്കുന്ന ചെറിയ തുള്ളി മരുന്നുകളും കാതിൽ ഉപയോഗിക്കുന്ന ചെറിയ തുള്ളി മരുന്നുകളും. അടുത്തതായിട്ട് വരുന്നത് റോട്ടോകാറ്റ്സും ഇൻഹേലേഴ്സും ആണ്. ശ്വാസംമുട്ടലുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളാണ് ഇത് രണ്ടും രണ്ട് കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അടുത്തത് നേസൽ സ്പ്രേ, നമ്മൾ മൂക്ക് തടസ്സം, ശ്വാസ തടസ്സം പോലെയുള്ള ഈ ജലദോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് നേസൽ സ്പ്രേ. അടുത്തത് ലോഷനാണ്. ലോഷൻ എല്ലാം നമ്മുടെ ശരീരത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ലോഷൻസ് എന്ന് പറയുന്നത്. അത് ഒരു കാറ്റഗറിയിൽ വരും. അടുത്തത് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന സോപ്പും പേസ്റ്റുമാണ്. പല പല്ലിൻ്റെയും സ്കിന്നിൻ്റെയും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സോപ്പുകളും പേസ്റ്റുകളും വേറൊരു കാറ്റഗറിയിൽ വരും. അതിന് അത് കഴിഞ്ഞ് വരുന്നത് ഇൻസുലിൻ അടക്കമുള്ള ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മരുന്നുകൾ അടുത്ത കാറ്റഗറിയിൽ വരും. അപ്പോൾ ഈ 10 കാറ്റഗറികളും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ബേസിക്കായിട്ട് ഈ കാറ്റഗറികളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എനിക്ക് അയച്ചു തരിക. ഞാൻ അതിന് പ്രധാനപ്പെട്ട കമൻറ്റുകളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തി കമൻറ്റ് സെക്ഷൻ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.